എന്താണ് 1789-ൽ ലോകത്ത് സംഭവിച്ചത്? ജനകീയ പ്രതിരോധ ജാഥയുടെ ആലുവയിലെ സ്വീകരണ യോഗത്തിൽ ക്യാപ്റ്റൻ MV ഗോവിന്ദൻ്റെ ചോദ്യത്തിന് ഉത്തരവുമായി എത്തിയത് 5-ാം ക്ലാസ്സുകാരൻ ആദിത്താണ്. ഫ്രഞ്ച് വിപ്ലവമെന്ന് ആദിത്ത് പറഞ്ഞപ്പോൾ ക്യാപ്റ്റൻ്റെ പ്രതികരണം നല്ല കൈയടി കൊടുത്ത് അഭിനന്ദിക്കുമെന്ന്. ആലുവ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് മൈതാനത്ത് തിങ്ങി നിറഞ്ഞ ജനസഞ്ചയം ഒന്നടങ്കം കരഘോഷം മുഴക്കിയപ്പോൾ ആദിത്ത് താരമായി. സാധാരണ രാഷ്ട്രീയ പ്രസംഗത്തിൻ്റെ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങളുമായി സംവാദിച്ചായിരുന്നു MV ഗോവിന്ദൻ്റെ പ്രസംഗം. അതിനിടെ ഉന്നയിച്ച ചോദ്യത്തിനാണ് ആദിത്ത് മറുപടിയുമായി എത്തിയത്. ശ്രീമൂലനഗരം അല്ലമീൻ പബ്ലിക് സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദിത്ത്. നെടുവന്നൂർ കുറവക്കാട് അരുൺകുമാറിൻ്റെയും രാജിയുടെയും മകനാണ്. ചുട്ടുപൊള്ളുന്ന വെയിലത്തും ആവേശത്തോടെ പിതാവിനൊപ്പം സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കാൻ വന്നത്. അതുപോലെ ആതുര ശുശ്രൂഷ രംഗത്തെ സമാനതകളില്ലാത്ത മികവും കരുതലും തുണയായ ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രതിനിധിയായ പ്രസാദ് പറവൂരിൽ MV ഗോവിന്ദനെയും ജാത അംഗങ്ങളെയും സ്വീകരിക്കാനെത്തിയത് ആവേശം പകർന്നു. ആ ഹൃദയമിടിപ്പുകളിൽ സ്നേഹം നിറഞ്ഞു. നന്ദിയുടെ ചെമ്പനീർ പൂക്കൾ മനസ്സിൽ വിരിഞ്ഞു. പാതിയിൽ നിലയ്ക്കുമായിരുന്ന ജീവൻ തളർത്ത പൂവിടുന്നതിൻ്റെ ആഹ്ലാദമുണ്ട് പ്രസാദിൻ്റെ കണ്ണിൽ. എറണാകുളം ജനറൽ ആശുപത്രിയിലെ സൗജന്യ ബൈപ്പാസ് ശസ്ത്രക്രിയയാണ് എഴിക്കര കടക്കര കറുത്താമ്പാറമ്പിൽ പ്രസാദിന് പൊതുജീവിതം സമ്മാനിച്ചത്. രാജ്യത്തെ ജനറൽ ആശുപത്രികളിൽ ആദ്യമായിട്ടായിരുന്നു ഈ ശസ്ത്രക്രിയ. LDF സർക്കാരിൻ്റെ ഭരണ മികവിൽ ആരോഗ്യ മേഖല കൈവരിച്ച നേട്ടത്തിൻ്റെ നേർസാക്ഷ്യം കൂടിയായിരുന്നു 2021 ഡിസംബറിൽ നടന്ന പ്രസാദിൻ്റെ ശസ്ത്രക്രിയ. കുടുംബാംഗങ്ങൾക്കൊപ്പമെത്തി ജാഥാ നായകനെ കണ്ട മാത്രയിൽ പ്രസാദ് കയ്യിൽ കരുതിയിരുന്ന ചെങ്കൊടി വീശി. പ്രസംഗം മുഴുവൻ കേട്ട ശേഷം ഉപകാരം നൽകി നന്ദി അറിയിച്ചു. ആരോഗ്യ വിവരങ്ങൾ തിരക്കിയപ്പോൾ ഉഷാറെന്ന് പ്രസാദിൻ്റെ മറുപടി. പള്ളിയാക്കൽ സഹകരണ ബാങ്കിൽ താൽക്കാലിക ഡ്രൈവറായ പ്രസാദിന് ഹൃദയശസ്ത്രക്രിയയ്ക്ക് 3 ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർ അന്ന് അറിയിച്ചത്. ആ തുക പ്രസാദിന് താങ്ങാൻ കഴിയാത്തതിനാൽ ജനറൽ ആശുപത്രിയിലെത്തി. ശസ്ത്രക്രിയാ ദിനത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജും ആശുപത്രിയിലെത്തിയിരുന്നു. ജനകീയ പ്രതിരോധ ജാഥയെ സ്വീകരിക്കാൻ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള വിജയും എത്തിയതും പ്രവർത്തകർക്ക് ആവേശം പകർന്നു. കൊരട്ടി LFCHS 9-ാം ക്ലാസ് വിദ്യാർത്ഥിനി ജൂഡിത്താണ് അങ്കമാലിയിലെ സ്വീകരണ കേന്ദ്രത്തിലെത്തിയത്. വെറും കൈയോടെയായിരുന്നില്ല വരവ്. ജാഥാ ക്യാപ്റ്റനെ സമ്മാനിക്കാൻ സ്വയം നിർമ്മിച്ച മനോഹരമായ പൂച്ചെണ്ടും കരുതിയിരുന്നു. സ്വീകരണ യോഗത്തിൽ PK ബിജുവിൻ്റെ പ്രസംഗമാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. ക്രൈസ്തവരടക്കമുള്ള മതന്യൂനപക്ഷങ്ങളെ രാജ്യത്ത് ആക്രമിക്കുന്നു. ഇതിനെതിരെ കോൺഗ്രസും വലതുപക്ഷ മാധ്യമങ്ങളും പ്രതികരിക്കുന്നില്ല. കാരണം അവർക്ക് RSSനെ ഭയമാണെന്നാണ് PK ബിജു പറഞ്ഞു വെച്ചത്. കോൺഗ്രസ്സിന് പ്രതികരണശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. BJPക്ക് കോൺഗ്രസ് വെല്ലുവിളിയല്ല. BJP ഭയപ്പെടുന്നത് ഇടതുപക്ഷത്തെയും ഇടതുപക്ഷ ആശയങ്ങളെയുമാണ്. അതുകൊണ്ടാണ് BJP കേരളത്തെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തിയാലേ BJPക്ക് ഇവിടെ സ്വാധീനമുറപ്പിക്കാനാകൂ. ഇടതുപക്ഷ ഭരണത്തെ തകർക്കാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചു. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ LDFന് തുടർഭരണം നൽകി. BJPയും UDFും വലതുപക്ഷ മാധ്യമങ്ങളും ഇനിയും ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുതെന്നും ബിജു കൂട്ടിച്ചേർത്തു.